ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വസന്തം ഫുഡ് പാലസ്. ഇന്ന് ഒരു ഫ്രൂട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, എന്നാലും ഇതേപ്പറ്റി അറിയാത്തവരുണ്ടാകും. കാരണം ഇവിടെ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആകാൻ തുടങ്ങിയതേ ഉള്ളൂ. ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ആപ്പിൾ വാങ്ങിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടതാണ്. കടക്കാരനോട് ചോദിച്ചപ്പോൾ ഇത് കാക്കപ്പഴാണെന്ന് പറഞ്ഞു. 200 രൂപ കിലോയ്ക്കാണെന്ന് മാത്രം പറഞ്ഞു. 60 രൂപ കൊടുത്ത് 2 എണ്ണം വാങ്ങിച്ചു. ഇതിൻ്റെ ടേസ്റ്റ് അറിയാതെ കുറേ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് ചെത്തി കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു. ഒന്ന് നിങ്ങൾക്കതിന് മാറ്റി വെച്ചതാണ്. നിങ്ങൾക്കിത് പരിചയപ്പെടുത്തണമെങ്കിൽ എനിക്കിതേപ്പറ്റി കൂടുതൽ അറിയണമായിരുന്നു. അപ്പോൾ ഞാനിത് ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. ജാപ്പനീസ് പേഴ്സ്മൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന് പറയുന്നത്. കാക്കപ്പഴം, കാക്കിപ്പഴം, കാക്കപ്പനച്ചിപ്പഴം എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. മാംഗനീസും മറ്റ് പല ആൻറ്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ഫാറ്റ്ലെസ് ഫ്രൂട്ടായതുകൊണ്ട് ഹൃദയാരോഗ്യത്തിന് ഇത് ഒരുപാട് നല്ലതാണ്. കാണാൻ തക്കാളി പോലെയാണെങ്കിൽ തക്കാളിയേക്കാളും കുറച്ചുകൂടി വലിപ്പമുണ്ട് ഇതിന്. തക്കാളിയുടെ അത്ര സോഫ്റ്റ് അല്ല, പുറന്തലിയൊക്കെ ഇത്തിരി ഹാർഡാണ്. നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കുരുവൊന്നുമില്ല. ഒരു സീഡ്ലെസ് ഫ്രൂട്ടാണിത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ തക്കാളി കട്ട് ചെയ്യുന്നത് പോലെ നടു കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കണ്ണി ഭാഗം ഒന്ന് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ പുറമേയുള്ള തൊലി ഒന്ന് ചെത്തിയെടുക്കണം. എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, ഇതിങ്ങനെ ഇരിക്കും. ഞാനൊന്ന് കഴിച്ച് നോക്കാം. നല്ല മധുരമുണ്ട്. നമ്മുടെ പപ്പായയുടെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഇത് വാങ്ങി കഴിക്കാത്തവരും കാണാത്തവരും ഉണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി കഴിച്ച് നോക്കണം. മറ്റു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.